Ramadan Health Tips brought to you by Metro Medical Center. Ramadan Health Tips: Healthy approach to fasting during the holy month of Ramadan. Oral hygiene. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്കറിയാം ഈ നോമ്പ് സമയത്ത് നമുക്ക് നോമ്പ് എടുക്കുമ്പോൾ വെള്ളം കുടിക്കാതിരിക്കുമ്പോഴൊക്കെ നമ്മൾ സലൈവ തിക്കാകുകയും ബാക്ടീരിയ വായക്കകത്തുള്ള ഒരുപാട് ബാക്ടീരിയ നമ്മുടെ വായക്കകത്തുണ്ട്. ഈ ബാക്ടീരിയയുടെ ഒരു ഓവർ ഗ്രോത്ത് ഉണ്ടാവുകയും ചിലപ്പോഴെങ്കിലും നമുക്ക് ഒരു വായിൽ നിന്നുള്ള നമുക്ക് അത്ര സുഖകരമല്ലാത്ത മണം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത് നമുക്ക് സാധാരണഗതിയിൽ ഞാൻ നോമ്പിൻ്റെ സമയത്ത് പറയണം. പക്ഷേ ഓറൽ ഹൈജീൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നതും ഇത് ഇപ്പോൾ ഇസ്ലാമികമായുള്ള പഠനത്തിലും കാണിക്കുന്നത് ഓറൽ ഹൈജീന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രെസ് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ്. പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഓരോ സമയം നമ്മൾ പ്രയറിൻ്റെ സമയത്തും അഞ്ച് നിർബന്ധമായുള്ള പ്രയറിൻ്റെ സമയത്തും അല്ലാത്തപ്പോഴും ഈ നമ്മൾ ഈ അംഗശുദ്ധി വരുത്തുമ്പോൾ ഒതുവെടുക്കുമ്പോൾ നിങ്ങൾ മിസ്വാക്ക് ചെയ്യണം അല്ലെങ്കിൽ ബ്രഷ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ബ്രഷ് ചെയ്യേണ്ടതിൻ്റെ ബ്രഷ് ചെയ്യാൻ ഞാൻ നിർബന്ധമാക്കുമായിരുന്നു, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവും ഉള്ളത് കൊണ്ടാണ് ഞാൻ നിർബന്ധമാക്കുന്നത്. അതാണ്, അതായത് ബ്രഷ് ചെയ്യുന്നതിൻ്റെ ആ ഇമ്പോർട്ടൻസ് വളരെ അടിവരായിട്ട് പറഞ്ഞിരിക്കുകയാണത്. അപ്പോൾ ഓറൽ ഹൈജീൻ ആണെന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇങ്ങനെ വളരെ പഞ്ചൻ്റായിട്ടുള്ള സ്മെല്ലുണ്ടാകുന്ന ഉള്ളിയൊന്നും തിന്ന് പള്ളി പോരുതെന്ന് പോലും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഓറൽ ഹൈജീൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ പറയുന്നത്. ഓറൽ ഹൈജീൻ, ഇത് മാത്രമല്ല അതിൻ്റെ ഹെൽത്ത് ആസ്പെക്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരുപാട് ബാക്ടീരിയ നമ്മുടെ വായിലുണ്ട്. ഇത് നമ്മൾ ശരിയായ വിധത്തിൽ ബ്രഷ് ചെയ്യുകയും ശരിയായ രീതിയിൽ റിൻസ് ചെയ്യുകയും വായ കഴുകുകയും ഒന്നും ചെയ്തില്ലെങ്കിൽ ഈ ബാക്ടീരിയ ഓവർ ഗ്രോത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന് ഈ ബാക്ടീരിയ നമ്മുടെ എനാമലിനെ ഇളക്കി കളഞ്ഞുകൊണ്ട് അതിൽ ചെറിയ ചെറിയ ദോരങ്ങളുണ്ടാക്കുകയും അതേപോലെ കാരീസ് എന്ന് പറയുന്ന ഡെൻ്റൽ പ്രശ്നങ്ങളുണ്ടാവുകയും ചെയ്യും. ഇത് മാത്രമല്ല, ഇത് നമ്മളെ മറ്റേ മോണയെ ബാധിക്കുമ്പോൾ മോണയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവും, മോണയിൽ ബ്ലീഡിങ് ഉണ്ടാവുകയും മോണയിൽ ബാക്ടീരിയ ഉണ്ടാവുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഹാലിറ്റോസിസ് ഉണ്ടാവും. നമുക്ക് സംസാരിക്കുമ്പോൾ വായിൽ നിന്നുള്ള ദുർഗന്ധം വരാൻ സാധ്യതയുണ്ട്. അത് സോഷ്യലി നമ്മൾ ആക്റ്റീവ് ആകുന്ന ആളുകൾക്ക് നല്ലതല്ല. നമ്മളെല്ലാവരും സോഷ്യലി ആക്റ്റീവ് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാവും. അതുകൊണ്ടാണ് ഈ ഓറൽ ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എപ്പോഴും കഴിയുന്ന സമയത്ത്, പ്രത്യേകിച്ച് നമുക്കെല്ലാവർക്കും അറിയാം, രാവിലെയും രാത്രി കിടക്കുന്നതിന് മുമ്പും നമ്മൾ ബ്രഷ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇൻ ബിറ്റ്വീൻ നമ്മൾ വെള്ളം കുടിക്കണം. സലൈവ കൂടുതൽ കുറഞ്ഞു കഴിഞ്ഞാൽ സലൈവയിൽ ബാക്ടീരിയ ഓവർ ഗ്രോത്ത് ഉണ്ടാകുകയും അത് മോണയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഈ വെള്ളം കുടിക്കുമ്പോൾ അത് റിൻസ് ചെയ്യുമ്പോൾ ഈ ഓവർ ഗ്രോത്ത് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഓറൽ ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. മാത്രമല്ല, ഇതിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഹാർട്ടിൻ്റെ അസുഖമോ കിഡ്നിയുടെ അസുഖമോ അല്ലെങ്കിൽ ലങ്സിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെയുള്ള ആളുകൾക്ക് ഈ ബാക്ടീരിയ ഇവിടെ നിന്ന് മെറ്റാസ്റ്റേസിസ് എന്ന് പറയും, നമ്മുടെ മറ്റ് ശരീരത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് പോവുകയും അത് ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. ഹാർട്ടിലാണെങ്കിൽ അത് വോൾവിലൊക്കെ ചെന്ന് നിന്നിട്ട് സബ്അക്യൂട്ട് ബാക്ടീരിയൽ എൻഡോകാർഡൈറ്റിസ് എന്നുള്ള അസുഖം ഉണ്ടാക്കും. അതേപോലെ ഹാർട്ടിന് മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കിഡ്നിയിൽ നിന്ന് ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ബാക്ടീരിയ വായിലുണ്ടാകുന്ന ബാക്ടീരിയ വായിൽ മാത്രമല്ല ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലും ഇത് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഇമ്മ്യൂണിറ്റി കുറവുള്ള ആൾ, ഇപ്പോൾ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. അതേപോലെ എന്തെങ്കിലും സ്റ്റീറോയിഡ് ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുന്ന ആളുകളാണ് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും, അവരിലിത് കൂടുതൽ ദൂര വ്യാപകമായുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓറൽ ഹൈജീൻ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ആളുകൾക്കും അല്ലാതെ ഹെൽത്തി ആയിട്ടുള്ള ആളുകൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ഈ റമദാൻ മാസത്തിൽ അതിന് കൂടുതൽ പ്രത്യേകത നമ്മളുണ്ട്. അതുകൊണ്ട് ഇതൊരു ശീലമാക്കുകയും തുടർന്ന് അങ്ങോട്ടുള്ള മാസങ്ങളിലും ഈ ഓറൽ ഹൈജീനെ നമ്മൾ കൂടുതൽ ഇതിന് ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്യണം. തീർച്ചയായും അത് നമുക്ക് വളരെ നല്ല ഒരു ഹെൽത്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. Ramadan Health Tips: Healthy approach to fasting during the holy month of Ramadan. Ramadan Health Tips brought to you by Metro Medical Center.